ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ 7-ാം ക്ലാസ്സിൻ്റെ 2nd ചാപ്റ്റർ ഫ്രാക്ഷൻസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണ്. അതായത് ഫ്രാക്ഷണൽ ഏരിയ. ഓക്കെ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടല്ലേ ഫ്രാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ഇതിനോടകം ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രാക്ഷണൽ ഏരിയ. അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഏരിയ എന്ന് പറയുമ്പം ഫ്രാക്ഷണൽ ഏരിയ, അതായത് റെക്ടാങ്കിൾസിൻ്റെ ഏരിയ ആണ് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു റെക്ടാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ റെക്ടാങ്കിളിൽ നമ്മളിപ്പം എടുക്കുന്ന ഇതിൻ്റെ ലെങ്ത് എന്ന് പറയണത് ഒരു ഫ്രാക്ഷനും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു 4 1/2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു 2 1/2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 5-ാം ക്ലാസ്സിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്, വി ഹാവ് സ്റ്റഡീഡ് ഏരിയ ഓഫ് റെക്ടാങ്കിൾസ് ഇൻ ക്ലാസ് 5 അല്ലേ. 5-ാം ക്ലാസ്സിൽ തന്നെ, അല്ലെങ്കിൽ 4-ാം ക്ലാസ്, ചിലരൊക്കെ 4-ാം ക്ലാസ്സിലും 5-ലുമൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേർഡ്സ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത് അല്ലേ. നമ്മൾ പല ക്ലാസ്സുകളിൽ പല ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്, പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്തിനെ എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ ടെക്സ്റ്റ് ബുക്കിൽ, ഇവിടെ നോക്കി, വി കാൽക്കുലേറ്റഡ് ദിസ് ഏരിയ ബൈ ഫില്ലിങ് ദി റെക്ടാങ്കിൾ വിത്ത് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ റെക്ടാങ്കിളിൻ്റെ നീളം, അതുപോലെ തന്നെ വീതി 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മളത് പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 5 × 3 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഒരു റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 1 1/2 ആണ് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സിക്വൽ ടു ലെങ്ത് 5 ആണ്, ബ്രെഡ്ത്ത് എത്രയാണ്? 1 1/2 ആണ്. അപ്പോൾ ഈ 1 1/2 എന്നുള്ളതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ 2 × 1 2, 2 + 1 3, 3/2, 3/2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 5 × 3 15 ÷ 2 ഈസ് ഈക്വൽ ടു എത്ര വരും? 15 2 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 7 × 2 = 14, ദെൻ മിച്ചം 1 വരും. അതായത് 7 and 1/2 square centimeter എന്ന് ഇതിൻ്റെ ഏരിയ കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറയുന്നുണ്ട്. അതായത് പേജ് നമ്പർ, അടുത്ത പേജിൽ, അതായത് പേജ് നമ്പർ 39-ലാണുള്ളത്. സോ ഏരിയ ഈസ് ഹാഫ് ഓഫ് 15, ദാറ്റ് ഈസ് 7 and 1/2 square centimeter. ഇനി അടുത്തത് ഇതിനെ പല രീതിയിൽ ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാലും, വാട്ട് അബൌട്ട് ദി ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് 1/3 centimeter ആൻഡ് 1/5 centimeter. അപ്പം അത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത്ര ചെയ്താൽ മതി. 1/3 centimeter ലെങ്തും 1/5 centimeter ബ്രെഡ്ത്തും ആണെങ്കിൽ 1/3 × 1/5 ഈസ് ഈക്വൽ ടു 1/15 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി ഇതുപോലെയാണെങ്കിലോ, ഈ ഫിഗറിലെ പോലെയാണെങ്കിലോ, ഇവിടെ ആണെങ്കിൽ ലെങ്ത് നമുക്ക് 5 1/2 ബ്രെഡ്ത്ത് നമുക്ക് 3 1/3 അല്ലേ, സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 5 1/2 3 1/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? അപ്പോൾ 5 1/2 × 3 1/3. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കണം. അപ്പോൾ 2 × 5 10, 10 + 1 11, 11
ബൈ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ നയൻ, നയൻ പ്ലസ് വൺ ടെൻ ബൈ ത്രീ ഈസ് ഈക്വൽ ടു ഇലവൺ ഇൻറ്റു ടെൻ എത്ര വരും? നൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ടു സിക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നൂറ്റി പത്തിന് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ സിക്സ് സിക്സ്, ദെൻ ഫിഫ്റ്റീനിൽ നിന്ന് ഇലവനിൽ നിന്ന് സിക്സ് പോയി കഴിഞ്ഞാൽ ഫൈവ് കിട്ടും അല്ലേ. ഈ സീറോ ഇങ്ങോട്ട് എടുത്ത് എഴുതി. സിക്സ് എയ്റ്റ്സ് ആർ ഫോർട്ടി എയ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ടു കിട്ടും. അതായത് നൂറ്റി പത്ത് ബൈ ആറ് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ കിട്ടും? എയ്റ്റീൻ ആൻഡ് ടു ബൈ സിക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിനെ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഇത് ആൻസർ ശരിയാണ്, എയ്റ്റീൻ ആൻഡ് ടു ബൈ സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. അതായത് ഇവിടെ സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്, അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ വരും. ഇനി ടീച്ചർ ഒരു കാര്യം പറയാം, ഈ നൂറ്റിപ്പത്ത് ഡിവൈഡഡ് ബൈ ആറ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇതിനെ വേണം നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നുവെച്ചാൽ ടു വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ത്രീ വരും, ടു വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഫൈവ് വരും, മിച്ചം വണ്ണ് വരും, ടെന്നിനകത്ത് ടു ഫൈവ് ടൈംസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് ചെയ്യുമ്പം വൺ ത്രീ സാർ ത്രീ, ഇവിടെ ടു വരും, ഫൈവ് വരും, എയ്റ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ, ഇവിടെ വണ്ണ് വരും. അപ്പോൾ ഇവിടെ ആൻസർ എന്നാ വന്നു? എയ്റ്റീൻ ആൻഡ് വൺ ബൈ ത്രീ എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇവിടെ എയ്റ്റീൻ ആൻഡ് ടു ബൈ സിക്സ് എന്ന് കിട്ടി. ഈ ടു ബൈ സിക്സിനെ ചെറുതാക്കിയാൽ വൺ ബൈ ത്രീ എന്ന് കിട്ടും. അതുതന്നെയാണ് എയ്റ്റീൻ ആൻഡ് വൺ ബൈ ത്രീ എന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ എയ്റ്റീൻ ആൻഡ് വൺ ബൈ ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ത് കിട്ടുന്നത്? ആ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം നമുക്ക് ഈ ടെസ്റ്റ്. അപ്പോൾ അത് ഇവിടെ പറയുന്നുണ്ട്, ഈ പേജ് മുഴുവനും പേജ് നമ്പർ ഫോർട്ടി വൺ ഫുള്ള് പറയുന്നത് ആ കാര്യമാണ് കേട്ടോ. അതായത് അതിൻ്റെ നൂറ്റി പത്ത് വന്നതും പിന്നെ അതിന് ശേഷം ആൻസർ വരുന്നതും. എയ്റ്റീൻ ആൻഡ് വൺ ബൈ ത്രീ ആയിരുന്നല്ലോ നമുക്ക് ഉത്തരം വന്നത്. അപ്പോൾ ആ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയതാണ്. യെസ്. ഇനി നമുക്കിവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനെല്ലാം എല്ലാത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് സം റെക്റ്റാങ്കിൾസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ഈച്ച്. അപ്പോൾ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത് തന്നിട്ടുണ്ട്, ദെൻ ഓരോന്നിൻ്റെയും നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. അപ്പം നമുക്കതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്താലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ നമുക്ക് ലെങ്ത് എന്നെടുക്കാം. ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ, ത്രീ ആൻഡ് വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ. ദെൻ ബ്രെഡ്ത് എത്രയാണ് വന്നിരിക്കുന്നത്? ഫോർ ആൻഡ് വൺ ബൈ ടു സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ എന്ന് പറയുന്നത് ഈസിക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ് വരുന്നത്. ദാറ്റ് ഈസിക്വൽ ടു ലെങ്ത് എത്രയാണ്? ത്രീ ആൻഡ് വൺ ബൈ ഫോർ ഇൻറ്റു ബ്രെഡ്ത് എത്ര വരും? ഫോർ ആൻഡ് വൺ ബൈ ടു ഈസിക്വൽ ടു ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ ബൈ ഫോർ ഇൻറ്റു ഫോർ, ടു ഇൻറ്റു ഫോർ എയ്റ്റ്, എയ്റ്റ് പ്ലസ് വൺ നയൻ ബൈ ടു എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തേർട്ടീൻ ഇൻറ്റു നയൻ ചെയ്യുമ്പം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ എന്നാ ചെയ്യാം? ആ, ഇതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ നൂറ്റി പതിനേഴിന് എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം വൺ എയ്റ്റ് സാർ എയ്റ്റ്, ത്രീ ഇവിടെ സെവൻ വരും അല്ലേ. അപ്പോൾ തേർട്ടി സെവനിനകത്ത് എയ്റ്റ് ഫോർ സാർ തേർട്ടി ടു, ദെൻ സെവനിൽ നിന്ന് ടു പോയാൽ ഫൈവ് വരും, ഇവിടെ സീറോ വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ആൻഡ് ഫൈവ് ബൈ എയ്റ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഏരിയ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഫോർ ആൻഡ് വൺ ബൈ ടു സെൻറ്റിമീറ്റർ, ദെൻ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു ഫോർ ആൻഡ് ത്രീ ആൻഡ് വൺ ബൈ ഫോർ ഇൻറ്റു ഫോർ ആൻഡ് വൺ ബൈ ടു. അപ്പോൾ ത്രീ ആൻഡ് വൺ ബൈ ഫോറിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ടു എയ്റ്റ്, എയ്റ്റ് പ്ലസ് വൺ നയൻ ബൈ ടു എന്ന് വരും. ഇനി ഇത് തമ്മിൽ തേർട്ടീനും നയനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി പതിനേഴ് ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടു എയ്റ്റ് കിട്ടും. ഇനി നൂറ്റി പതിനേഴിനെ എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വാല്യൂ കിട്ടും. അതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർട്ടീൻ ആൻഡ് ഫൈവ് ബൈ എയ്റ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഒന്നാമത്തതിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത് എന്ന് പറയണത് ഫൈവ് വൺ ബൈ ത്രീ മീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയണത് സിക്സ്
3/4 meter. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ലെങ്ത് എത്രയാണ്? 5 1/3 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര വരും? 6 3/4 ഈസ് ഈക്വൽ ടു എന്ത് വരുന്നത്? ഇവിടെ 5 × 3 = 15. 50 + 1 = 16 / 3 ഇൻറ്റു 6 × 4 = 24. 24 + 3 = 27 / 4 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ തന്നെ സോൾവ് ചെയ്യാം. കാരണം 1 4 = 4 4 4 = 16. 1 3 = 3 3 9 = 27. അപ്പോൾ എത്ര വരും? 9 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 square centimeter എന്ന് കിട്ടും. മനസ്സിലായോ? താഴെ എല്ലാം 1 ആയി പോയിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 square centimeter എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെങ്ത് എന്ന് പറയണത് 1 1/3 meters ബ്രെഡ്ത്ത് എന്ന് പറയണത് 3/4 meters ആണെങ്കിൽ ദെൻ വാട്ട് ഇസ് ഇറ്റ്സ് ഏരിയ? അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 1/3 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 3/4. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം ഈസ് ഈക്വൽ ടു 3 × 1 = 3 3 + 1 = 4/3 ഇൻറ്റു ദെൻ 3/4 തന്നെ. ഇവിടെ നോക്കിയ ആൻസർ എന്നാ വരും? 1 3 = 3 1 4 = 4. അപ്പോൾ ആൻസർ എന്നാ വന്നു? 1 square meter. ഇവിടെ മീറ്റർ ആണെങ്കിൽ ആൻസറിൽ മീറ്റർ ആയിരിക്കും വരുന്നത്. ഇതെല്ലാം മീറ്ററിലായിരുന്നു. സെക്കൻഡ് വണ്ണും മീറ്ററിലായിരുന്നു. അപ്പോൾ സ്ക്വയർ മീറ്റർ എന്ന് ആൻസർ വരും. ഇവിടെ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നും വരും. ഓക്കെ, അപ്പോൾ 1 square meter എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് എത്രാമത്തെയാണ്? 3rd ആണ്. യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും ക്ലിയറായി. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടെയാണുള്ളത്. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 and 1/2 meters? അതായത് സ്ക്വയറാണ്. സ്ക്വയർ ആകുമ്പോൾ തന്നെ ഓർത്തോണം ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ സൈഡ് ലെങ്ത്, സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? സൈഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1 1/2 meters ആണ് അല്ലേ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് എ സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുന്ന സ്ഥാനത്ത് സ്ക്വയർ ആയതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ് പറയും. അപ്പോൾ സൈഡ് 1 and 1/2 meter ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ 1 and 1/2 × 1 and 1/2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 2 × 1 = 2 2 + 1 = 3. 3/2 × ഇവിടെയും 2 × 1 = 2 2 + 1 = 3/2. ഈസ് ഈക്വൽ ടു 3 × 3 = 9 / 2 2 = 4 എന്ന് വരും. ഇനി നമുക്ക് 9 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 2 = 8. ഇവിടെ മിച്ചം 1 വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു 2 and 1/4 square meter. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 2 and 1/4 square meter ആണ് ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 3rd ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, പെരിമീറ്റർ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 14 meters ആണ്. ഇനി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4 × സൈഡ് അല്ലേ. 4 × സൈഡ് ആണ് ഈ 14 meter എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 × സൈഡ് ആണല്ലോ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ 14 meters വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമുക്ക് വേണ്ടത്. അതായത് ലെങ്തും വേണം ബ്രെഡ്ത്തും വേണം ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം നോക്കിയേ, പെരിമീറ്റർ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ, സ്ക്വയറിൻ്റെ സൈഡ് എസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 4 × സൈഡാണ്. അല്ലെങ്കിൽ ഈ എസ്സും കൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 4 × സൈഡാണ് എത്ര?
ഫോർ ഇൻറ്റു സൈഡാണ് പെരിമീറ്റർ. അപ്പോൾ ഫോർ ഇൻറ്റു സൈഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 14 മീറ്റർ. അപ്പോൾ നോക്കിയാൽ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇൻറ്റു ഫോറിനെ ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 14 ÷ 4 മീറ്റർ എന്ന് കിട്ടും. 14 ÷ 4 എത്രയാണെന്ന് നോക്കിയേ. 4 × 3 = 12. ദൻ മിഷൻ 2 വരും അല്ലേ? യെസ്. അതായത് 3 × 2 ÷ 4 മീറ്റർ എന്ന് കിട്ടും. ഇനി 2 ÷ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 3 × 1 ÷ 2 മീറ്റർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു സൈഡിൻ്റെ ലെങ്ത് ഒരു സൈഡിൻ്റെ ലെങ്ത് 3 × 1 ÷ 2 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് 3 × 1 ÷ 2 മീറ്റർ ആണെന്ന് പറയുമ്പം അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസിക്വൽ ടു ഏരിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു സൈഡ് 3 × 1 ÷ 2 ആണ്. അപ്പോൾ 3 × 1 ÷ 2 × 3 × 1 ÷ 2 ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? ഈസിക്വൽ ടു 3 × 2 = 6. 6 + 1 = 7 ÷ 2 × 7 ÷ 2 ഈസിക്വൽ ടു 7 × 7 = 49 ÷ 4 എന്ന് വരും. അപ്പോൾ 49-നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 4 = 4, ഇവിടെ 0 = 9 വരും. 4 × 2 = 8, ഇവിടെ 1 വരും. എന്ന് വെച്ചാൽ ആൻസർ എത്ര വരും? 12 × 1 ÷ 4 ² മീറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതായത് നമുക്കിവിടെ എന്താണ്, ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സൈഡ് 4 × സൈഡാണ് പെരിമീറ്റർ. അത് 14 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 14 ÷ 4 എന്നിട്ട് ചെയ്ത് വന്നപ്പോൾ 3 × 1 ÷ 2 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ സൈഡ് കിട്ടിയില്ലോ. സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നാ ചെയ്താൽ മതി? 3 × 1 ÷ 2 × 3 × 1 ÷ 2 അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 7 ✕ 2 ✕ 7 ✕ 2 = 49 ÷ 4 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 12 ÷ 4 1 ÷ 4 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഏകദേശം ഫിനിഷായി. നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാം നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിത് ചെയ്ത് തന്നെ നിങ്ങളിത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് തന്നെത്താനെ ആൻസർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.